P18 കോബ്ര. കോബ്ര SA18 ആൻസറിങ്. ഗുഡ് മോർണിംഗ് സർ. നാല് കേസ് റിപ്പോർട്ട് ആയിട്ടുണ്ട്. രണ്ട് കേസുകൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ്. മൂന്നാമത്തെ കേസ് 15C അബ്കാരി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും നാലാമത്തെ കേസ് 118A KP ആക്ട് പ്രകാരം ഉള്ളതാണ് സർ. 72 MA പറ്റി ഉണ്ട്, 14 GL പറ്റി ഉണ്ട്. 8 വാറണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, 41 വാറണ്ട് പെൻഡിംഗ് ആണ്. 17 സമൻസ് സെർവ് ചെയ്തിട്ടുണ്ട്, 32 സമൻസ് പെൻഡിംഗ് ആണ്. 41 കേസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് സർ, മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. ഗുഡ് മോർണിംഗ് സർ. ഓവർ. ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണ്. വിൽക്കോ സർ. ഓവർ. സ്റ്റേഷൻ തറാവ് ഫസ്റ്റ്. വയർലെസ് സെറ്റ് കൃത്യമായിട്ട് നോക്കണേ. പരാതി പറയാൻ വരുന്ന സ്ത്രീകളുടെ പേരും ഡീറ്റെയിൽസ് വുമൻഡസിനെ രജിസ്റ്റർ എൻട്രി ചെയ്യണം. പ്രായമായിട്ടുള്ള ആരും വരെയാണ് നേരെ കടത്തി വിട്ടത്. വെയിറ്റ് ചെയ്യണ്ട. കേസിനെ പറ്റിയ ആരും കൃത്യമായിട്ട് ജീഡിയിൽ എൻട്രി ചെയ്യണം സർ. ഒന്നും വിട്ടു വരുത് സർ. നിർഭൻ രാജാവേ, ഇന്നെന്താണ് ഡേലൈറ്റ് സർ? ഇവിടെ തന്നെ കാണണം സർ. FIR ഇന്ന് തന്നെ കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്യണം. മിനി എവിടെ? മിനി മോളല്ല, മിനി മോൻ. മിൻസാറിനെ വിളിക്കുന്നു. ഇന്നും ലേറ്റ് ആണല്ലോ. ആ വെച്ച വാഴയ്ക്ക് ചെറിയൊരു നനയുണ്ടായിരുന്നു സാറേ. ഈ പണി പോയാലും ജീവിക്കട്ടെ സാറേ. വാഴക്കൃഷിക്കിടയ്ക്ക് ഈ പണി കൂടി ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് പണി സാർ? ഇന്നലെ കുറച്ച് പെറ്റീഷൻകാരെ വിളിപ്പിച്ചിട്ടുണ്ട്, അവരെ ദുർഭാഗം വരുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നോക്കിക്കോളാം സാർ. ശരി. ഹലോ അപ്പച്ച. ആ ജോസൂട്ടി മൂന്നാല് വട്ടമായി കയറി ഇറങ്ങി നടക്കുന്നു. കേറ്ററിംഗ് അവനെ ഏൽപ്പിക്കട്ടെ അപ്പച്ച, ഭയങ്കര ചാർജ് ആണ്. എന്റെ കൂട്ടുകാരാണ്, ഞാൻ സംസാരിക്കട്ടെ. ഹലോ തമാശേ, പട്ടി കൂട്ടോ. എന്ത് പ്രായമുള്ള കുട്ടിയാണ്? എന്താണ് പേര് കുട്ടിയുടെ? ആ എടാ സുബേരതെ, നീ ആ ജനറൽ ഹോസ്പിറ്റലിൽ വരുന്ന ചെല്ലണം. അവിടെ ഒരു 12 വയസ്സായ പെൺകുട്ടിയെ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞാൽ കോള് വന്നു. നീ അവിടെ ചെന്ന് കാര്യം അന്വേഷിക്കും, എന്നിട്ട് വിളിച്ചു പറ. സർ, ഇന്നലെ ശമ്പളത്തിൻ്റെ പെറ്റീഷനായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടി വന്നിട്ടുണ്ട്. ആ വരാം പറ. നിങ്ങൾ ഈ ഫ്ലൈ ഓവർസീസ് ഏജൻസിയിൽ വർക്ക് ചെയ്യായിരുന്നല്ലേ? അതെ. എത്ര നാൾ ജോലി ചെയ്തു? 1.5 മാസം. അതിന്റെ ശമ്പളം തന്നില്ല എന്നല്ലേ? ഇല്ല, ആകെ 1000 രൂപ തന്നുള്ളൂ അഡ്വാൻസ് ആയിട്ട്. ഈ ഏജൻസിക്കാർ വന്നിട്ടുണ്ടോ? ആ ഉണ്ട് സാർ. വരാൻ പറയൂ. നിങ്ങൾ എത്ര നാൾ മുമ്പാണ് ജോലി നിർത്തിയത്? 3 ആഴ്ച മുമ്പ് കേട്ടത്. ചേർത്തലയെന്നാ വരുന്നത് സാർ, വണ്ടിക്കൂലി പോലും ഇല്ലാണ്ടായപ്പോഴാണ് നിർത്തിയത്. ഈ ഫ്ലൈ ഓവർസീസ് മാൻ പവർ നിങ്ങളുടെ സ്ഥാപനമല്ലേ? നിങ്ങളുടെ ഏജൻസിയിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടിയില്ലെന്ന പരാതി വേണ്ടിയാണ് കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. സാർ, കമ്പനി ഹാവ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് വെച്ചിട്ട് ഒരു എംപ്ലോയിക്ക് രാജിവെക്കണമെങ്കിൽ 3 മാസം മുമ്പ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് ബോണ്ടിൽ സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇയാൾ അത് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ് സാർ. സാർ, റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുകയാണെങ്കിൽ കറക്റ്റ് 1 മാസം ആകുമ്പോഴത്തേക്കും സാലറി തരേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എത്ര ശമ്പളം പറഞ്ഞിരുന്നു? 10,000. എത്ര ദിവസം ജോലി ചെയ്തു? 50 ദിവസം. 1000 രൂപ അഡ്വാൻസ് ഉണ്ടല്ലേ? 15,000. ഇതൊരു നിസ്സാര തുകയല്ലേ വരുന്നുള്ളൂ, നിങ്ങൾക്ക് അത് കൊടുത്ത് സെറ്റിൽ ചെയ്തോടെ. സാർ, അത് ചോദിച്ചാൽ ഞാൻ പോയത് അവരുടെ അടുത്ത് കുറേ പ്രാവശ്യം. അപ്പോൾ അവർ കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത്, എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി ഇല്ല എന്നിട്ട് ഞാൻ അയൽപ്പക്കത്ത് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വന്നോണ്ടിരുന്ന ഇത്രന്നാണ്. എനിക്ക് അച്ഛനില്ല സാറേ, അമ്മയും +2 പഠിക്കുന്ന അനിയത്തിയും മാത്രമേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടില്ല സാറേ. ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടില്ലാത്ത സാർ, കമ്പനിക്ക് ഒരു ലോയും പോളിസി ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ കമ്പനിയിലുള്ള എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് ഇയാൾ. ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല സാർ, പരാതി തരും. അല്ല, അവരൊരു സ്ത്രീയല്ലേ, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ? ഒന്നില്ലെങ്കിൽ ഒരു 10-50 ദിവസം നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തല്ലേ? ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പരമായി എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി അവർക്ക് ഇങ്ങനെ ലേബർ കോർട്ടിൽ പൊക്കോട്ടെ വരും അങ്ങനെയാണെങ്കിൽ. മാത്രമല്ല, ഇതൊരു പോലീസ് സ്റ്റേഷനിൽ വന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു കേസല്ലല്ലോ സാറേ.
നിങ്ങളുടെ മൊബൈലിൽ നിൽക്കും. നിന്റെ ഓഫീസ് എവിടെയാണ്? നമ്മുടെ സ്റ്റേഷനിൽ വരില്ല. അല്ല സാർ, നിന്റെ ഓഫീസിൽ എന്തൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്? സാർ, മാൻ പവർ കൺസൾട്ടൻസി സാർ, ആളുകളെ വിദേശത്തേക്ക് കയറ്റി വയ്ക്കുന്നതാണ്. നീ കമ്പനിയുടെ ആരാണ്? സാർ, ഞാൻ ഷിൻഡോ മാനേജ്മെന്റാണ് സാർ. ഇതാരാണ്? സ്റ്റെഫൻ സാർ. നിന്റെ ഓഫീസിനടുത്തുള്ള എല്ലാ ഡോക്യുമെന്റ്സും എനിക്കോട് കിട്ടണം, 10 മിനിറ്റിനുള്ളിൽ. സാർ ഞാൻ, നീ പോണ്ട, നിന്റെ സ്റ്റാഫിനോട് ഇടിപ്പി. സാർ എന്റെ കൂടുതൽ സംസാരമില്ല. സാറേ, നമ്മുടെ ഷാഡ പോലീസ് രണ്ട് ഫ്രീക്കുമാരെ പോയി. ആരോ വണ്ടിക്ക് നമ്പർ പ്ലേറ്റും ഇല്ല, ഹെൽമെറ്റും ഇല്ല. രണ്ട് വിളി. എന്താണ് നിന്റെ പേര്? ശരതാ. നിന്റെ? സുജിത്ത്. വീട് എവിടെയാണ്? വീട് കുമ്പളങ്ങ. കുമ്പളങ്ങ എവിടെ? ഇല്ലിക്കാഞ്ചിന്റെ പടിഞ്ഞാറ്. എന്താ? പള്ളുരുത്തി വേളി. എന്താണ് പണി രണ്ടാൾക്കും? ടൈൽസിന്റെ. എന്താണ് അച്ഛന്റെ പേര്? സുരേന്ദ്രൻ. കുഞ്ഞപ്പൻ. എന്താണ് അച്ഛന്റെ പണി? കൺസ്ട്രക്ഷൻ വർക്ക്. നിന്റെ? പന്തലോണിയാ സാർ. എന്റെ അച്ഛനും പന്തലോണിയാണ്. രണ്ടു പേരുടെ ലൈസൻസ് എന്തേ? സാറിനെ കൊടുത്തേക്കാണ്. സാറിന് അവിടെ വെച്ചു. നിന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്തിട്ടാ? ക്ലാം പിടിഞ്ഞു. നിന്റെ? സ്ക്രൂ ബോയ് സാറ്. കേറി കയറി ഞാൻ വട്ടണ വരുന്നത്. ഏ, ഞാൻ ചോദിച്ചത് നിങ്ങളുടെ രണ്ടുപേരും നമ്പർ പ്ലേറ്റ് ഒരുമിച്ച് എന്ത് പറ്റിയെന്നുള്ളതാണ്. ഡോ, ഇവരുടെ പേരിലെ വൺ മണിയിൽ ചാർജ് ചെയ്യണം. എൻ്റെ ആ രണ്ട് ബൈക്ക് എടുത്ത് ബാക്കിലെ ചാണകുഴി ഇട്ടേക്ക്. എൻ്റെ മൂലിക്ക് മാറ്റി തന്നെ ഓടാ. സാർ, എല്ലാ പേപ്പേഴ്സും ഉണ്ട്. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സാർ, കമ്പനി ആക്ട്, കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ. കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, നീ വിദേശത്തേക്ക് ആളെ കയറ്റിയേക്കുന്ന കമ്പനി അല്ലേ? അതെ സാർ. അതിന് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് വേണം, അതുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കാന്നു സാർ. ഒരു പൊന്തം അറിയാതെ മുറിയും വാടകയ്ക്ക് എടുത്ത് കമ്പനി തുടങ്ങി എംഡി എന്ന് പറഞ്ഞിരുന്നോളൂ നാട്ടുകാരെ മുഞ്ചിക്കാൻ. എടാ, ഇവരുടെ ഒരു അന്വേഷണം നടത്തണം സാർ. ഇവൻ എത്ര പേരെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിദേശത്തേക്ക് കയറ്റി അയച്ചു എന്ന് നീ അന്വേഷിക്കണം. ഇവന്റെ കമ്പനി ഷട്ടർ ഇട്ടേക്ക് സാർ. ഇവന്റെ പേരിൽ FIR എടുത്ത് റിമാൻഡ് ചെയ്യണം സാർ. സൈ ശമ്പളം കൊടുത്തോ സാർ. വേണ്ട, നീ ശമ്പളം കൊടുക്കണ്ട സാർ. സാറിന്റെ കല്യാണം ഉണ്ട് സാർ. നിന്റെ കല്യാണം മുടക്കട്ടടാ. നിനക്കെതിരെ വഞ്ചനക്കൂട്ടി തന്നെ കേസ് എടുക്കും. എന്റെ കൂടെ ഷട്ടിപ്പുറത്ത് നിർത്തും. പത്രക്കാരെ വിളിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിന് കൊടുക്കും. അങ്ങനെ എന്റെ കല്യാണം മുടക്കട്ടെ. ആ പെണ്ണിനെ രക്ഷപ്പെടട്ടെ സാർ. സാർ, ഞാൻ ശമ്പളം കൊടുത്തു 15 രൂപയുടെ കേസ് കൊടുത്തോ സാർ. നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നിന്റെ അടുത്ത് മാന്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു മര്യാദയ്ക്കുള്ള ശമ്പളം കൂടി സെറ്റിൽ ചെയ്യാൻ. ഇപ്പൊ നീ എന്താണ് പറഞ്ഞത്? ലേബർ കോടതി പോവാനല്ലേ? സാർ സാർ, ആ സമയത്ത് അങ്ങനെ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പാവപ്പെട്ട ആൾക്കാരുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എന്ത് കേസിനും പരിഹാരം ഉണ്ടോ? എന്ത് തരം കൊട്ടേഷനും നമ്മൾ എടുക്കും. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാ പോരെ. ഇടാ, സെറ്റിൽ ചെയ്യ് ഇപ്പൊ തന്നെ. സംഗതി ഇത്ര സീരിയസാ? നമുക്ക് കോളേജ് തരണോ സാറേ? കൊച്ചിനുള്ള വെറുക്കുണ്ട്. വണ്ടി എടുക്ക്, നമുക്ക് ജനറൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ഹലോ. ഹലോ, സ്റ്റേഷനിലാണോ? അല്ല, ഞാനൊരു കേസിന്റെ ആവശ്യത്തിന് ജനറൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കാം. കൂടെ വേറെ ആൾക്കാരുണ്ടോ? ഉണ്ട്, പോലീസുകാരുണ്ട്. എന്താണ് പറയും? ഒന്നുമില്ല, തിരക്കിലാണെ. പിന്നെ വിളിച്ചാ മതി. എവിടെയാണ്? വീട്ടിലാണോ? വൈകുന്നേരം വിളിക്കൂ. ശരി, വൈകിട്ട് വിളിക്കും.